കൊല്ലം സ്വദേശിനി ലീന നൽകിയ ജീവനും ജീവിതവുമായി മോഹനനും ശ്രീജിത്തും റോബിനും ലീനയുടെ ജീവനായിരുന്ന സജീവനെ കാണാൻ വീണ്ടും എത്തി. ലീനയുടെ കരളും ഇരുവൃക്കകളും ഇവർ മൂന്നു പേരിലൂടെ ഇന്നും ജീവിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ മരണാനന്തര അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയിലൂടെയാണ് മൂവർക്കും പുതുജീവൻ പകർന്നു കിട്ടിയത്. പേരെടുത്ത കലാകാരൻ കൂടിയായ ആശ്രാമം സജീവ തന്റെ ഇഷ്ടപ്രേയസിക്കായി ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്. 2018 ഓഗസ്റ്റ് 12 ലീന സജീവിനെ വിട്ടുപോയി. ലീനയുടെ ഓർമ്മ ദിനത്തിൽ വീണ്ടും സജീവ് പാടുമ്പോൾ ആ പാട്ടിന്റെ മർമ്മരം ലീനയുടെ കരളിൽ തൊട്ടു. ആ കരൾ തൊട്ടടുത്തിരിക്കുന്ന ആറ്റിങ്ങൽ സ്വദേശി മോഹനനിൽ ഇരുന്ന് തുടിക്കുകയാണ്. തിരുവനന്തപുരം ഈഞ്ചക്കൽ സ്വദേശി ശ്രീജിത്തിലും പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി റോബിനിലും ലീനയുടെ വൃക്കകൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ലീനയുടെ മരണശേഷം എല്ലാ ഓർമ്മ ദിനത്തിലും ഇവർ മൂവരും സജീവന്റെ അരികിലേക്കെത്തും. മിക്ക ദിവസവും ഫോണിലൂടെ സംസാരിക്കും. ഏതൊരാവശ്യത്തിനും ഒപ്പമുണ്ടാകും. അതായത് ഇവരിന്നൊരു കുടുംബമാണ്, കൂടപ്പിറപ്പുകളേക്കാൾ വലിയ ബന്ധമാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്. അച്ഛനുമായിട്ട് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. സന്തോഷമായിട്ട് എല്ലാവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. ഞങ്ങളുടെ ജീവിതാവസാനം വരെയുള്ള കൂടിക്കാഴ്ചയാണിത്. കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ ഈ ഫാമിലിയിലൂടെയാണ്. കാരണം തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ലോകത്തു നിന്ന് മരണം വഴി മാറ്റപ്പെടേണ്ടതായിരുന്നു. ഈ ഓർമ്മ ദിനത്തിലും കുടുംബമായാണ് എല്ലാവരും ആശ്രാമത്ത് സജീവിൻ്റെ വീട്ടിലെത്തിയത്. ശരീരം സൂക്ഷിക്കണമെന്നും തൻ്റെ കരളിൻ്റെ കരളായ ആ കരളിനെ കാത്തോളണമെന്നും സജീവ് മോഹനനെ പുണർന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കേട്ടുനിന്നവരുടെയും കണ്ണു നിറഞ്ഞു. ബന്ധം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് വന്നതെങ്കിലും ഇന്നും നേരം വെളുത്താൽ ആദ്യമേ നമ്മളൊരു ആശയവിനിമയം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു ദിവസം മുന്നോട്ട് പോകുന്നത്. ആ തരത്തിൽ സഹകരിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ലീനക്കരികിലിരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും മണിക്കൂറുകൾ ചെലവഴിച്ചായിരുന്നു മടക്കം. അവയവദാനത്തിൻ്റെ മറവിൽ കച്ചവട കണ്ണുകൾ വട്ടമിട്ടു പറക്കുന്ന ഈ കാലത്ത് അവയവദാനത്തിൻ്റെ ശ്രേഷ്ഠതയുടെ നേർക്കാഴ്ചയായി മാറി ഇവരുടെ ഒത്തുചേരൽ. സജീവിൻ്റെ ജീവൻ്റെ പാതിയായിരുന്നു ലീന. ആ ലീന ഇന്നില്ലെങ്കിലും ലീനയുടെ ജീവൻ്റെ തുടിപ്പുകൾ ഈ മൂന്നു പേരിലൂടെ സജീവിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇന്നിവർ ഒരു കുടുംബമാണ്. പ്രതിവാർത്തകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.